السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وين بدام كلاس دروس الإحسان مونام بادم بدان بدا أرتنغ لانا إدلي بريكوند تدريبات غلدانيا كلاسيغل إي فيديو دي ديسكريبشن إلو اللينجل بلاي ليست إلو لبي مان الدرس الثالث مونام تبادم الزهد زهد أدبا بوديغا ജീവിതത്തിനോടുള്ള വിരക്തി. വസ്ഹദ് വദ ഫഖദുൻ അലാഖത ഖൽബിക ബിൽമാലി ലാ ഫഖദുൻ ലഹു തകു അഖല. ഒരു പദ്യമാണ് ആദ്യം നൽകിയിട്ടുള്ളത്. വസ്ഹദ്, നീ ഐഹിക ആഗ്രഹത്തെ വെടിയുക. വദ ഫഖദുൻ ഇല്ലാതാക്കലതാണ് അത്. വദ അത് ഫഖദുൻ ഇല്ലാതാക്കലാണ്. അലാഖത ഖൽബിക ബിൽമാലി, ധനത്തോടുള്ള നിൻ്റെ ഹൃദയ ബന്ധം. ലാ ഫഖദുൻ ലഹു, അല്ലാതെ ധനം തന്നെ ഒഴിവാക്കലല്ല. തകു അഖല, അപ്പോൾ നീ ബുദ്ധിമാനായിത്തീരുന്നതാണ്. قال أحمد بن حنبل رحمه الله. أحمد بن حنبل رحمه الله പറഞ്ഞു, الزهد على ثلاثة أوجه. زهد എന്നത് മൂന്ന് രൂപങ്ങളിലുണ്ട്. زهد എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തോട് ആഗ്രഹം പ്രകടിപ്പിക്കാതിരിക്കുക എന്നതിനെയാണ് زهد എന്ന് പറയുന്നത്. അഥവാ ഭൗതിക ജീവിതത്തോട് അവൻ വിരക്തി കാണിക്കുക, അതിനോട് ബന്ധം സ്ഥാപിക്കാതിരിക്കുക, കൂടുതൽ ആഗ്രഹിക്കാതിരിക്കുക, ഇതിനെയാണ് സുഹൃദ് എന്ന് പറയുന്നത്. ഇനി എല്ലാ സ്ഥലത്തും സുഹൃദ് എന്ന് മാത്രമേ പറയുകയുള്ളൂ. സുഹൃദ് എന്നാൽ ഭൗതിക ജീവിതത്തോട് കൂടുതൽ അടുപ്പമില്ലാതിരിക്കുക, അതിനോട് ആഗ്രഹമില്ലാതിരിക്കുക. അഹദുഹ, അതിൽ ഒന്നാമത്തേത് തർക്കുൽ ഹറാമി, ഹറാമിനെ ഉപേക്ഷിക്കുക, നിഷിദ്ധമായ കാര്യത്തെ ഉപേക്ഷിക്കുക. വഹുവ സുഹുദുൽ അവാമി, ഇത് പൊതുജനങ്ങളുടെ സുഹുദാണ്. വസാനി രണ്ടാമത്തേത് തർക്കുൽ ഫുലൂലി മിനൽ ഹലാലി, അനുവദിക്കപ്പെട്ടതിലെ അനിവാര്യമായ കാര്യം അല്ലാത്തതിനെ ഒഴിവാക്കുക. അനുവദിക്കപ്പെട്ട കാര്യമാണ്, പക്ഷെ അനിവാര്യമായ കാര്യമല്ല, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് രണ്ടാമത്തേത്. വഹുവ സുഹുദുൽ ഹവാസി, ഇത് ഹവാസുകളുടെ അഥവാ പ്രത്യേകക്കാരുടെ സുഹുദാണ്. വസാലിസു, മൂന്നാമത്തേത് തർക്കുമാ യുഷ്ഗിലു അൽഅബ്ദ അനില്ലാഹി തആല, ഒരു അടിമയെ അള്ളാഹുവിനെക്കുറിച്ച് അല്ലാതെയുള്ള അഥവാ അള്ളാഹുവിനെ വിട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തിലേക്ക് അവനെ വ്യാപൃതനാക്കുക, ഇത്തരം കാര്യത്തിനെ ഒഴിവാക്കലാണ് മൂന്നാമത്തെ സുഹുദ്. വഹുവ സുഹുദുൽ ആരിഫീന, ഇത് ആരിഫീങ്ങളുടെ സുഹുദാണ്. ഖാല സുഫിയാനു സൗരി റഹിമഹുല്ല, സുഫിയാനു സൗരി റഹിമഹുല്ല പറഞ്ഞു, അസ്സുഹുദു ഫിദ്ദുന്യ, ദുനിയാവിലുള്ള സുഹുദ് ഐഹിക ജീവിതത്തിലുള്ള പരിത്യാഗം എന്നുള്ളത്, വിരക്തി എന്നുള്ളത്, ഖസറുൽ അമലി, ആഗ്രഹങ്ങളെ ചുരുക്കുക എന്നതാണ്. ലൈസ ബി അഖിലിൽ ഖലീലി, പരുക്കൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് അല്ല, ആഗ്രഹങ്ങൾ ചുരുക്കുക. വലാ ബിലൂബസിൽ ആബായി, കരിമ്പടം ധരിച്ചു കൊണ്ടുള്ളതുമല്ല. അനസ് റളിയല്ലാഹുവിൻ്റെ നിന്ന് നിവേദനം ചെയ്യുന്നു, ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഹ്റമു ഇബ്നു ആദം, ആദം സന്തതി വാർദ്ധക്യം പിടിച്ചവനാകുന്നതാണ്. വ തഷിബ മിൻഹു ഇസ്നാനി, അവനിൽ നിന്ന് രണ്ട് കാര്യം യുവത്വത്തിലുമാകുന്നതാണ്.
അൽഹിർസു അലൽ മാലി, സമ്പത്തിലുള്ള അവൻ്റെ അത്യാർത്തിയും, വൽ ഹിർസു അലൽ ഉമരി, ജീവിക്കാനുള്ള കൊതിയും, ഈ രണ്ട് കാര്യം അവനിൽ എപ്പോഴും യുവത്വമായിരിക്കും. അവൻ വാർദ്ധക്യം പിടിച്ചവനാണെങ്കിലും സമ്പത്തിൻ്റെ വിഷയത്തിലും ആയുസിൻ്റെ വിഷയത്തിലും അവൻ ആഗ്രഹങ്ങൾ കൊതിച്ചുകൊണ്ടേയിരിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഖദ് ഖത അൽ ഖൽബ, ഹൃദയബന്ധത്തെ മുറിച്ചിരുന്നു, അന്നഹാദിഹി ദുനിയ, ഈ ദുനിയവിയായ ജീവിതത്തിനെ തൊട്ടു. വ തറകൽ ഇദ്ദിഖാറ, കരുതി വെക്കുന്നതിനെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ബിഷൈ ഇമ്മിൻഹ, ഈ ഐഹിക ജീവിതത്തിലേക്കുള്ള സമ്പത്തിൽ നിന്ന് എന്തെങ്കിലുമുണ്ടെങ്കിൽ അതിനെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. വാൻ അനസിൻ റളിയല്ലാഹു അൻ, അനസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ലാ യദ്ദഖിറു, ഒന്നും സൂക്ഷിച്ചു വെക്കുകയില്ല, ഷൈഅൻ ലിഗദിൻ, ലാ യദ്ദഖിറു ഷൈഅൻ, ഒരു വസ്തുവിനെയും സൂക്ഷിച്ചു വെക്കുകയില്ല, ലിഗദിൻ, നാളേക്ക് വേണ്ടി. വൻ അലിയുബിന് റബാഹിൻ റളിയല്ലാഹു അൻ, അലി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, സമിഅ്തു അംറബിനുൽ ആസ്, അംറുബിനുൽ ആസ് റളിയല്ലാഹുവിനെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, യഖ്തുബുൻ നാസ യഖൂൽ, ജനങ്ങളോട് ഒരു ഖുതുബ പ്രസംഗത്തിലായിരുന്നു പറഞ്ഞത്, അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, കാന നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, അസ്ഹദൻ നാസി ഫി ദുനിയ, ദുനിയാവിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും സുഹൃദുള്ളവനായിരുന്നു, അഥവാ ദുനിയാവിനോട് ആഗ്രഹം കുറഞ്ഞവനായിരുന്നു. വ അസ്ബഹ്തും, നിങ്ങൾ പ്രഭാതമാകുന്നു, അർഹബന്നാസി ഫിഹ, ആ ഭൗതിക ജീവിതത്തിൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൊതിയുള്ളവനും ആഗ്രഹമുള്ളവനുമായിട്ട് മാറുന്നു. അറഫ്ന, നമ്മളറിഞ്ഞു, അന്ന സുഹുദ, സുഹുദി എന്നാൽ, തീർച്ചയായും സുഹുദി എന്നാൽ, തർക്കുൽ മഹബത്തി, ഇഷ്ടത്തെ ഉപേക്ഷിക്കലാണ്, ലിദ്ദുനിയ വസീനത്തഹ, ദുനിയാവിനോടും ദുനിയാവിൻ്റെ അലങ്കാരത്തോടും. വ അൻലാ യുഅസ്സിറ ഉമൂറദ്ദുനിയ അലൽആഖിറ, പാരത്രിക വിഷയത്തിനേക്കാൾ ദുനിയവിയായ വിഷയത്തിന് മുൻഗണന കൊടുക്കാതിരിക്കുക എന്നതുമാണ്. ഒമൻ തസഹദ ഫിദ്ദുനിയ, ഒരാൾ ദുനിയാവിൽ സുഹൃദോടുകൂടി ജീവിച്ചാൽ, അഥവാ ദുനിയാവിനോട് ആഗ്രഹമില്ലാതെ ജീവിച്ചാൽ, ഫ ഇന്നല്ലാഹ ഹസ്ബുഹു, തീർച്ചയായും അള്ളാഹു അവന് മതിയായതാണ്. ഖാല തആല, അള്ളാഹു തആല പറഞ്ഞു, സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി അലങ്കാരമാക്കപ്പെട്ടിരിക്കുകയാണ്, ഹുബ്ബു ഷഹവാത്തി, അവൻ്റെ പ്രിയങ്കരമായ വസ്തുക്കളോടുള്ള പ്രേമം, അഥവാ അവൻ്റെ ആഗ്രഹങ്ങളോടുള്ള സ്നേഹത്തെ. മിനൻ നിസായി, സ്ത്രീകളാലും, വൽ ബനീന, മക്കളാലും, വൽ ഖനാതീരിൽ മുഖന്തറത്തി, കൂമ്പാരമായി കൂട്ടപ്പെട്ട സ്വത്തുകളിലും, മിനൽ ദഹബി വൽ ഫില്ലത്തി, സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും, വൽ ഖൈലിൽ മുസവ്വമത്തി, മുന്തിയ കുതിരകളിലും, വൽ അൻആമി വൽ ഹർസി, കാലികളിലും കൃഷിയിടങ്ങളിലും, ദാലിക മതാഉൽ ഹയാത്തി ദുനിയ, അവയൊക്കെയും ഇഹലോക ജീവിതത്തിൻ്റെ വിഭവങ്ങളാണ്. വല്ലാഹു, തീർച്ചയായും അല്ലാഹു, ഇന്ദഹു അവൻ്റെ അടുത്തുണ്ട്, ഹുസ്നുൽ മആബി, ഉത്കൃഷ്ടമായ ഭവനം അല്ലെങ്കിൽ നന്മ. ഖാല ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഖുൽ, നബിയെ തങ്ങൾ പറയുക, അ ഉനബ്ബിഉക്കും, നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തി തരട്ടെ, അഥവാ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെ, ബഖൈരിൻ മിൻദാലിക്കും, ഇതിനേക്കാളും നല്ല കാര്യങ്ങളെ, ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം, ലില്ലദീന
ഒരാൾക്കുണ്ട് ഇത്തഖൗ, അവർ തഖ്‌വ ചെയ്തു ജീവിക്കുന്നു. ഇന്ദ റബ്ബിഹിം, അവൻ്റെ റബ്ബിൻ്റെ അടുക്കലുണ്ട്. ജന്നാത്തുൻ, സ്വർഗമുണ്ട്. തജിരി മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗത്തിലൂടെ നടക്കുന്നു, ഒഴുകുന്നു. അൽ അൻഹാറു, നദികൾ. ഖാലിദീന ഫീഹ, അതിൽ ശാശ്വതമാണ്. വ അസ്വാജുൻ മുതഹറ, ശുദ്ധിയുള്ള ഇണകളും അവിടെയുണ്ട്. വരിളവാനും മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തിയും അവനുണ്ട്. വല്ലാഹു, അള്ളാഹു, ബസീറുൻ ബിൽ ഇബാദി, തൻ്റെ അടിമകളുടെ കാര്യത്തിൽ കാണുന്നവനാണ്. അള്ളാഹു തൻ്റെ അടിമകളെ കാണുന്നവനാണ്. വ അൻ സയ്ദി ബിനി സാബിത്തിൻ റളിയല്ലാഹു അൻ, സയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അദ്ദേഹം പറയുകയാണ്, സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. മൻ കാനത്തി ദുന്യ ഹമ്മുഹു, ദുനിയാവ് ഒരാളുടെ ഉദ്ദേശമായാൽ, ഫർറഖല്ലാഹു അലൈഹി അമ്രഹു, അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു ചിന്ന ഭിന്നമാക്കി മാറ്റുന്നതാണ്. വജാല ഫഖറഹു ബൈനൈഹി, അവൻ്റെ കണ്ണുകൾക്കിടയിൽ അല്ലാഹു ദാരിദ്ര്യത്തെ വെക്കുന്നതാണ്. വലം യഅതിഹി മിന ദുന്യ, ദുന്യാവിൽ നിന്ന് അവന് ലഭിക്കുകയുമില്ല. ഇല്ലാമാ കുത്തിബലഹു, അവന് വേണ്ടി വിധിക്കപ്പെട്ടത് അല്ലാതെ. ഒമൻ കാനത്തിൽ ആഹിറത്തു നിയത്തഹു, ഒരാളുടെ പരലോകം അവൻ്റെ നിയത്തായാൽ, അവ നിയത്ത് പരലോകമായാൽ, ജമഅല്ലാഹു അംറഹു, ജമഅല്ലാഹു ലഹു അംറഹു, അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു അവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നതാണ്. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ മനസ്സിൽ അല്ലാഹു ഐശ്വര്യം നിറക്കുന്നതുമാണ്. വ അതതുഹു അദ്ദുന്യ, ദുനിയാവ് അവനെ തേടി വരികയും ചെയ്യുന്നതാണ്. വഹിയ റാഗിമത്തുൻ, അവനാകട്ടെ അതിനെ അവഗണിച്ചതുമാണ്, എന്നാലും അവനിലേക്ക് ദുനിയാവ് വരുന്നതാണ്. അൻ അബി സയ്യിദിൻ റളിയല്ലാഹു അൻ, അബു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും, തീർച്ചയായും നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത്, മാ യഫ്തഹുല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തുറന്നു തരിക എന്നതാണ്. എന്തിനെ തുറന്നു തരുന്നു? മിൻ സഹ്റത്തി ദുനിയാ വസീനതഹ, ദുനിയവിയായ ജീവിതത്തിലുള്ള ആഡംബരവും, വസീനതഹ അതിലുള്ള അലങ്കാരവും, ഇതിനെ തുറന്നു തരുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അൽ ഖനാതീരിൽ മുഖന്തറ, അൽ ഖനാതീറു അൽ മുഖന്തറ, ഇവിടെ ഖനാതീറുൽ മുഖന്തറ എന്ന് പറഞ്ഞാൽ അൽ അംവാലുൽ കസീറത്തുൽ മുജമ്മ, ഒരുമിച്ച് കൂട്ടിയ ഒരുപാട് സമ്പത്തുകളെയാണ് പറഞ്ഞത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.